ഹായ് ഫ്രണ്ട്സ്, വാച്ച്മേ നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കേരള പി എസ് സി 2018 നടത്തിയ എക്സാമിൽ നിന്നുള്ള കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളമാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഇന്ത്യയുടെ പ്രാദേശിക ദിശനിർണയ സംവിധാനമായ നാവികിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? ഇന്ത്യയുടെ പ്രാദേശിക ദിശനിർണയ സംവിധാനമായ നാവികിൽ എത്ര ഉപഗ്രഹങ്ങളുണ്ട്? 7 ഉപഗ്രഹങ്ങളുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് 2015 ജൂലൈ 8 കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് 2015 ജൂലൈ 8 കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അശ്വിനി നച്ചപ്പ. കേരളത്തിൽ കിലാബത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കേരളത്തിലെ കിലാബത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിൽ കിലാബത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ച വർഷം 1896ലാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് പൂർത്തീകരിച്ചത്. കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത്. അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച കോൺഗ്രസ് പ്രസിഡന്റ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെച്ച കോൺഗ്രസ് പ്രസിഡന്റ് ചേറ്റൂർ ശങ്കർ നായർ. സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപം കൊണ്ട സംഘടന ഏത്? കർഷക സംഘം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ഡിസംബർ 11, 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. റൂക്കേല അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായം ആരംഭിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം. ജർമ്മനി. എൻ എ ടി പി എ സി ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്? NATPAC എന്ന് പറയുന്നത് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററാണ്. അപ്പോൾ ഏത് വകുപ്പുമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം? ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ വാർത്താവിനിമയ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാം പിത്രോദ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ്.
കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തിയാര്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കാത്ത വ്യക്തി ആര്? പി കൃഷ്ണപിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സ്വദേശി മുദ്രാവാക്യം ഉയർന്നത് ഏത് സമ്മേളനത്തിലായിരുന്നു? ബനാറസ് സമ്മേളനത്തിലായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏത്? മിസ് കേരള. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ ആരംഭം ഏത് ശതകങ്ങളിലാണ്? എ ഡി ഏഴ് മുതൽ എട്ട്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്ന നദി. മഹവറി. വ്യവസായ മേഖലയിൽ മഹാരത്ന പദവി ലഭിച്ചിട്ടില്ലാത്ത കമ്പനി ഏത്? ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈ സ്പീഡ് ട്രെയിൻ ഏത്? ഗതിമാൻ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം? ബംഗാൾ. സ്പീഡ് പോസ്റ്റ് സ്ഥാപിതമായ വർഷം 1986ലാണ് സ്പീഡ് പോസ്റ്റ് സ്ഥാപിതമായത്. തമിഴ്നാട്ടിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന ഉപ്പുകുറുക്കൽ നടത്തിയ സ്ഥലം? വേദാരണ്യം. 1928 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിൻ്റെ നേതൃത്വത്തിൽ പെടാത്തത് ആര്? 1928 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിൻ്റെ നേതൃത്വത്തിൽ പെടാത്തത് ആര്? സി ആർ ദാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ വനിത. ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ആനമല വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ വ്യവസായ നയം അംഗീകരിച്ച വർഷം 1956. എസ് ആർ ഓയിൽസിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് കൊല്ലവർഷം നിലവിൽ വന്നത്? രാജശേഖരവർമ്മ. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ
പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ചാണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളം ആതിഥ്യം വഹിച്ച 2015 ദേശീയ ഗെയിംസിൽ 33 മത്സരങ്ങളിൽ പെടാത്ത ഇനം. കേരളം ആതിഥ്യം വഹിച്ച 2015 ദേശീയ ഗെയിംസിൽ 33 മത്സരങ്ങളിൽ പെടാത്ത ഇനം. ത്രോബോൾ. വന്ദേമാതരത്തിന് സംഗീതം നൽകിയ വ്യക്തി. ജതുനാഥ് ഭട്ടാചാര്യ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം. ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം. GST ചരക്കുസേവന നികുതിയുടെ സാധാരണ നിരക്ക് എത്ര? പതിനെട്ട് ശതമാനം. ആധുനിക കേരളത്തിൻ്റെ പ്രധാന നേതാവെന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആര്? പി സനൽമോഹൻ. താഴെ പറയുന്നവിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏത്? നിജാനന്ദ വിലാസം. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി കൃഷ്ണ. അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷൻ്റെ നീളം 239 അടി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനം കൂടുതൽ കടുത്തതാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഉന്നതതല കമ്മിറ്റി ഏത്? മധുകർ ഗുപ്ത കമ്മിറ്റി. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം എന്തിനു വേണ്ടിയായിരുന്നു? വിദ്യാഭ്യാസം. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്താണ് വലിയ തോതിൽ മോണോസൈറ്റ് കാണപ്പെടുന്നത്. 2015 തൃശ്ശൂർ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? വി പി മേനോൻ. പ്രശസ്ത ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്ത ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതികശാസ്ത്രം. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ഇന്ത്യ. കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായി. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംയുക്തമായാണ്.
ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ചൈന. ചൈനയുമാണ് പഞ്ചശീല തത്വം ഒപ്പിട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. വേലുത്തമ്പി ദളവ കുണ്ട്രവിളംബരം നടത്തിയ വർഷം. വേലുത്തമ്പി ദളവ കുണ്ട്രവിളംബരം നടത്തിയ വർഷം. വേലുത്തമ്പി ദളവ കുണ്ട്രവിളംബരം നടത്തിയ വർഷം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് 1809 ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിലും വർഷം ഉള്ളത് 1809 ഉള്ളത് ഒരേ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്. 1809 ജനുവരി 11 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ട്രവിളംബരം നടത്തിയത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. 1953. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ. മലയാള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആര്? ഡോക്ടർ അനിൽ വെള്ളത്തോൾ. ഡോക്ടർ അനിൽ വെള്ളത്തോൾ. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.